ന്യൂസ് ട്വന്റിലേക്ക് വിശദമായി കടക്കുകയാണ്. നിയമസഭയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കുന്നു. നിയമസഭയിലെ കയ്യാങ്കളി കേസ് ഒത്തുതീർപ്പിലേക്ക്. കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളിൽ ഒരാളായ മുൻ MLA വി ശിവൻകുട്ടി നൽകിയ അപേക്ഷ മുഖ്യമന്ത്രി നിയമവകുപ്പിന് കൈമാറി. കേസ് പിൻവലിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. അപേക്ഷയിൽ സർക്കാർ തീരുമാനം അറിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്ന് KM മാണി പറഞ്ഞു. ബാർക്കോഴക്കേസിൽ ഉൾപ്പെട്ട KM മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്താനുള്ള LDF നീക്കം. കേരള നിയമസഭയ്ക്ക് വലിയ നാടക്കേടായ സംഭവത്തിലെ കേസും അവസാനിപ്പിക്കുന്നു. പ്രതിഷേധത്തിനിടെ സ്പീക്കറുടെ ഇരിപ്പിടം മറിച്ചിട്ടതിലും മൈക്ക് വലിച്ചെറിഞ്ഞതിനുമടക്കം 2 ലക്ഷം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചുവെന്നായിരുന്നു കേസ്. വി ശിവൻകുട്ടി, EP ജയരാജൻ, KT ജലീൽ, CK സദാശിവൻ, കുഞ്ഞഹമ്മദ് മാസ്റ്റർ, KA അജിത് എന്നിവരെ പ്രതിയാക്കി 2016 മാർച്ചിൽ ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി. പ്രതികളായ MLA മാരെ അന്നത്തെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനാൽ ഇനിയും കേസുമായി മുന്നോട്ട് പോകരുതെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ അപേക്ഷയിൽ ശിവൻകുട്ടിയുടെ ആവശ്യം. സ്പീക്കർ അന്ന് UDFന്റെ ചട്ടവുമായി മാറിക്കൊണ്ട് പോലീസിന് പരാതി ആണ് കൊടുത്തത്. അത് സാധാരണഗതിയിൽ നിയമസഭയുടെ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ്. നിയമ ആഭ്യന്തര വകുപ്പുകൾ എതിർത്താലും മുഖ്യമന്ത്രിക്ക് കേസ് പിൻവലിക്കാം. പക്ഷേ കേസ് അവസാനിപ്പിക്കേണ്ടത് കോടതിയാണ്. ഇത്തരം കേസുകൾ പിൻവലിച്ചാൽ നാളെ ഈ കോപ്രായങ്ങൾ നിയമസഭയ്ക്കകത്ത് കാണിക്കാം എന്നുള്ളതിന് ഏറ്റവും വലിയ പിന്തുണയായിരിക്കും നൽകാൻ പോകുന്നത്. കേസ് തീർന്നാലും സർക്കാരിനുണ്ടായ നഷ്ടം ആര് നികത്തുമെന്നതും പ്രധാനമാണ്. ബാർ കേസ് ഉൾപ്പെടെ പ്രമാദമായ കേസുകൾ ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നതിനിടെയാണ് നിയമസഭയിലെ കയ്യാങ്കളി കേസും അവസാനിപ്പിക്കാനുള്ള നീക്കം പുറത്താകുന്നത്. രാജ്യം തന്നെ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. KA അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി CPMൽ പൊട്ടിത്തെറി തുടരുന്നു. CPM കേന്ദ്ര കമ്മിറ്റിയിൽ കടുത്ത ഭിന്നത തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സഹകരണം വേണോ എന്നതിൽ വോട്ടെടുപ്പ് നടക്കും. തന്റെ രേഖ വോട്ടിനിട്ട് തള്ളുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സീതാറാം യെച്ചൂരി. കൊൽക്കത്തയിൽ നിന്ന് PR സുനിൽ ചേരുന്നു. സുനിൽ, കേന്ദ്ര കമ്മിറ്റി യോഗത്തിനുള്ളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയോ? സുജി, അല്പസമയത്തിനകം കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിക്കും. എന്തായാലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച PBയിൽ ഭൂരിപക്ഷം കിട്ടാത്ത കരട് രാഷ്ട്രീയ രേഖ വോട്ടിനിട്ട് തള്ളാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ചേർന്ന പോളിറ്റ് ബ്യൂറോ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ച കോൺഗ്രസുമായി യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും വേണ്ട എന്ന് നിർദ്ദേശിക്കുന്ന കരട് രേഖ പാർട്ടി കോൺഗ്രസിലേക്ക് പോയാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വോട്ടെടുപ്പിലൂടെ തീരുമാനമെടുക്കാം എന്നാണ് ഇക്കാര്യത്തിലുണ്ടായിരിക്കുന്ന പൊതുധാരണ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടക്കുന്നുവെന്നാണ് സൂചന. എന്തായാലും അല്പസമയത്തിനകം കേന്ദ്ര കമ്മിറ്റി സമാപിക്കും. അതിനുശേഷം നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തത കൈവരും. ഇന്നലെയും മിനിങ്ങാന്നുമായാണ് കരട് രാഷ്ട്രീയ രേഖയിന്മേലുള്ള ചർച്ച നടന്നത്. 61 അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്ത 31 പേർ കാരാട്ടിന്റെ നിലപാടിനോട് യോജിച്ചു. 26 പേർ മാത്രമാണ് കോൺഗ്രസുമായി അവശ്യഘട്ടങ്ങളിൽ നീക്കുപോക്കാകാമെന്ന് നിർദ്ദേശിക്കുന്ന യെച്ചൂരിയുടെ രേഖയ്ക്ക് പിന്തുണ അറിയിച്ച് സംസാരിച്ചത്. 4 പേർ സമവായം വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും ഭൂരിപക്ഷ അംഗങ്ങൾ കാരാട്ടിനൊപ്പമാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വോട്ടെടുപ്പ് നടന്നാലും വലിയ ആത്മവിശ്വാസം കാരാട്ട് പക്ഷത്തിനുണ്ട്. 90 അംഗ CC യിൽ 50-ലധികം അംഗങ്ങളുടെ പിന്തുണ കാരാട്ട് പക്ഷം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തിലെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം വരും. സുജയ, PR സുനിലാണ് കൊൽക്കത്തയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്. മുതിർന്ന CPM നേതാവും ത്രിപുരയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഖാഗൻ ദാസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പുലർച്ചെ കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. ത്രിപുര ഇടതുമുന്നണി കൺവീനറും മുൻമന്ത്രിയും മുൻ ലോക്സഭാ അംഗവുമാണ് ഖാഗൻ ദാസ്. കൊൽക്കത്തയിലെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം ത്രിപുരയിലേക്ക് കൊണ്ടുപോയി. ആയുധ സംഭരണശാലയ്ക്ക് സമീപം PV അൻവർ MLA യുടെ നിയമലംഘനം സ്ഥിരീകരിച്ച് നാവികസേന. അനധികൃത നിർമ്മാണം തടയാനാവശ്യപ്പെട്ട് ആലുവ ഇടത്തല പഞ്ചായത്തിന് നാവികസേന നൽകിയ കത്തിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ദേശീയ സുരക്ഷയെ വെല്ലുവിളിച്ചാണ് ആലുവ ഇടത്തലയിലെ ആയുധ സംഭരണശാലയ്ക്ക് സമീപം PV അൻവറിന്റെ ഉടമസ്ഥതയിൽ 7-നില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതീവ സുരക്ഷാ മേഖലയിൽ സകല നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് കെട്ടിടം പടുത്തുയർത്തിയതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടം സ്ഥിതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാവികസേന പഞ്ചായത്തിന് നൽകിയ കത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. 2016 മാർച്ച് 14 കൈമാറിയ കത്തിൽ പറയുന്നത് ഇങ്ങനെ: ഡിഫൻസ് ഗസറ്റ് വിജ്ഞാപനപ്രകാരം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് PV റിയൽട്ടേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം.
ഇവിടെ നടത്തുന്ന ഏതൊരു നിർമ്മാണ പ്രവൃത്തിയും നിയമവിരുദ്ധമാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് തടയണം. നടപടി റിപ്പോർട്ട് നൽകണമെന്നും നാവികസേന പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് എടത്തല പഞ്ചായത്ത് MLA ഡയറക്ടറായ PV ശ്രീയൽട്ടേഴ്സിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷേ തുടർന്ന് കെട്ടിടം ഒരു ഇന്റർനാഷണൽ സ്കൂളിന് വാടകയ്ക്ക് നൽകി MLA നിയമത്തെ വെല്ലുവിളിച്ചു. എന്നാൽ സ്കൂൾ പ്രവർത്തിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാവികസേന തന്നെ ഇടപെട്ട് തടയുകയും ചെയ്തു. ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെ മുൻവർഷത്തെ പ്രധാന പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായില്ലെന്നതും ചർച്ചയാവുകയാണ്. KSRTC നവീകരണം എങ്ങും എത്തിയില്ല. ലൈംഗിക കുറ്റവാളികളുടെ രജിസ്റ്റർ തയ്യാറാക്കുമെന്ന പ്രഖ്യാപനവും വാക്കിലൊതുങ്ങി. KSRTC യുടെ നിലവാരം മെച്ചപ്പെടുത്തും. 250 CNG ബസ് ഇറക്കും. യാത്രക്കാർക്കായി സ്മാർട്ട് കാർഡ്, സ്ത്രീകൾക്കായി പിങ്ക് ബസ്, അങ്ങനെ പ്രഖ്യാപനങ്ങളേറെ. പക്ഷേ ഒരു വർഷം പിന്നിടുമ്പോൾ ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പറ്റാത്ത കടുത്ത കടക്കണിയിൽ KSRTC 30 ലക്ഷം മുടക്കി ഒരു CNG ബസ് വാങ്ങി. CNG കിട്ടാത്തതിനാൽ ബസ് ഇതുവരെ പുറം ലോകം കണ്ടില്ല. സ്ത്രീകൾക്ക് മാത്രമായി 3 പിങ്ക് ബസ്സുകൾ ഇറക്കി പരീക്ഷിച്ചെങ്കിലും കളക്ഷൻ കുറഞ്ഞതോടെ പാളി. സ്മാർട്ട് കാർഡിന് കമ്പനികളെ കണ്ടെത്താൻ വിളിച്ച ടെൻഡർ വിവാദത്തിലുമായി. മഹത് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് വരുത്തി തീർക്കുക, പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുക, ആ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്, അതിപ്പോൾ ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്കായിരുന്നു കഴിഞ്ഞ നയപ്രഖ്യാപനത്തിലെ മറ്റൊരു ഊന്നൽ. സ്ഥിരമായി ലൈംഗിക കുറ്റം ചെയ്യുന്നവരുടെ രജിസ്റ്റർ തയ്യാറാക്കുമെന്നായിരുന്നു പ്രധാന പ്രഖ്യാപനം. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു നടപടിയെന്നായിരുന്നു അവകാശവാദം. പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടും ഒരു പോലീസ് സ്റ്റേഷനിലും അത്തരമൊരു രജിസ്റ്റർ ഇല്ല. സ്ത്രീ സുരക്ഷയ്ക്ക് വകുപ്പായെങ്കിലും വകുപ്പിന്റെ ചുമതല ഏത് മന്ത്രിക്കായിരിക്കുമെന്ന് ഇതുവരെ വ്യക്തവുമല്ല. തിരുവനന്തപുരത്തുനിന്നും KG കമലേശ്. ആലപ്പുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പോലീസുകാരടക്കം പീഡിപ്പിച്ച കേസിൽ അച്ഛനും അറസ്റ്റിൽ. മദ്യപിക്കാൻ പണത്തിനായി കേസിലെ പ്രതികൾക്ക് തന്നെ അച്ഛൻ കാഴ്ചവെച്ചെന്ന പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ജുവനൈൽ പോക്സോ നിയമങ്ങൾ അടക്കമുള്ള കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തുമെന്ന് DYSP PV ബേബി പറഞ്ഞു. ഒന്നാം പ്രതി ആതിരയെയും വെള്ളിയാഴ്ച അറസ്റ്റിലായ പുന്നപ്ര കിഴക്കേത്തയ്യിൽ നിതിനെയും അടുത്ത മാസം 3 വരെ റിമാൻഡ് ചെയ്തു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ലഘുലേഖ വിതരണം. സഹായമെത്രാന്മാർ പോലും അറിയാതെ നടന്ന ഭൂമിയിടപാട് സംശയാസ്പദമാണെന്ന് അൽമായരുടെ സംഘടനയിറക്കിയ ലഘുലേഖ കുറ്റപ്പെടുത്തുന്നു. പ്രശ്നങ്ങൾ ഏതാനും നാളുകൾക്കുള്ളിൽ പരിഹരിക്കപ്പെടുമെന്ന് മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. സിറോ മലബാർ സഭയെ പിടിച്ചുലച്ച ഭൂമി വിവാദം കൂടുതൽ പരുക്കില്ലാതെ പരിഹരിക്കാൻ സഭാ നേതൃത്വം ഒരു ഭാഗത്ത് ശ്രമം നടത്തുന്നതിനിടയിലാണ് വിശ്വാസികൾ പ്രശ്നമേറ്റെടുക്കുന്നത്. പ്രതിഷേധം സംഘടിപ്പിക്കാൻ വിശ്വാസികൾ പുതുതായി രൂപീകരിച്ച ആർച്ച്ഡയസിയൻ മൂവ്മെന്റ് ഫോർ ട്രാൻസ്പെറൻസിയുടെ പേരിലാണ് പുതിയ ലഘുലേഖ പുറത്തിറങ്ങിയിട്ടുള്ളത്. സഭയെ ഇന്നത്തെ പ്രതിസന്ധിയിലാക്കിയത് കർദിനാൾ ആലഞ്ചേരിയുടെ സ്വന്തം നിലയിലുള്ള തീരുമാനങ്ങളാണ്. അതിരൂപത വേണ്ടെന്ന് വെച്ച മെഡിക്കൽ കോളേജിനായി ഭൂമി വാങ്ങിയതാണ് സഭയെ കടക്കെണിയിലാക്കിയത്. കടം വീട്ടാൻ ഭൂമി വിറ്റപ്പോൾ പകരം വീണ്ടും ഭൂമി വാങ്ങിയത് സംശയാസ്പദമാണ്. കാനോനിക സമിതിയോ അതിരൂപതയോ അറിയാതെ കർദിനാൾ ആലഞ്ചേരിയും സാമ്പത്തിക ചുമതല വഹിച്ച ജോഷി പുതുവയും ചേർന്ന് നടത്തിയ രഹസ്യ ഇടപാടാണിതെന്നും ലഘുലേഖ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വൈദിക സമിതി നൽകിയ റിപ്പോർട്ട് വെളിച്ചം കാണാത്തതിന് പിറകിലും കർദിനാളാണെന്ന് ലഘുലേഖ വ്യക്തമാക്കുന്നു. അതേസമയം ഭൂമി വിവാദം എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇതോടൊപ്പം പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്ത് എന്നെ സംബന്ധിച്ച് പറയപ്പെട്ട എല്ലാ കുറവുകളും പരിഹരിക്കപ്പെടും. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രാർത്ഥനാപൂർവ്വം സ്നേഹപൂർവ്വം നിങ്ങൾ എനിക്ക് നൽകിയ ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. ഏതാനും നാളുകൾക്കകം പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷേ നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ശക്തമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.